ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോഴത്തെ കോവിഡ് സിറ്റുവേഷൻ കാരണം എല്ലാവരും വർക്ക് ഫ്രം ഹോം ഒക്കെ ആയിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും എന്തായാലും ചെറിയ ചെറിയ വീട്ടുപണികളിലൊക്കെ സഹായിക്കേണ്ടി വരും, സ്വന്തം വർക്ക് കൂടാതെ. അപ്പം ഭാര്യേനെയാണെങ്കിലും അമ്മേനെയാണെങ്കിലും ആരെയാണെങ്കിലും ചെറിയ ചെറിയ പണികൾക്കൊക്കെ സഹായിക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ കാര്യത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുക്കിങ്ങിൽ അത്ര നല്ലതല്ലാത്തത് കൊണ്ട് പാൽ തിളയ്ക്കുന്നുണ്ടോ നോക്കുക, അരി വാർക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഞാൻ സഹായിക്കുക. ഞാൻ എപ്പോൾ പാൽ തിളപ്പിക്കുന്നത് നോക്കാൻ പോയി നിന്നാലും ഞാൻ കുറേ നേരം കഴിയുമ്പം അടുത്ത് മൊബൈലിൽ എന്തെങ്കിലും കളിക്കും. കറക്റ്റ് ആ സമയത്ത് എങ്ങനെയാണെന്നറിയില്ല പാൽ തിളച്ച് മറിയും. അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു റാസ്പ്ബെറി പൈ വെച്ചിട്ടൊരു സൊല്യൂഷൻ ചെയ്തു ഇതിനു വേണ്ടി. അത് AI ബേസ്ഡ്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഞാൻ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്തത്. സിമ്പിളായിട്ട് നിങ്ങൾക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽസ് ഒക്കെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ആദ്യം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. ഇതിലിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഇങ്ങനൊരു വെബ് പേജ് ഉണ്ട്. ഞാൻ ഇങ്ങനൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ. ഇതിലിപ്പോൾ ഞാൻ സ്റ്റാർട്ട് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് എന്ത് ചെയ്യും, വെബ് ക്യാം വെച്ച് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങും. ആക്ച്വലി ഞാനിത് ചെയ്തത് റാസ്പ്ബെറി പൈയിലാണ്. ഞാൻ നിങ്ങൾക്ക് കാണിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ലാപ്പ് കാണിച്ചു തരുവാണ്. റാസ്പ്ബെറി പൈയിൽ ടെൻസർ ഫ്ലോ വെച്ചിട്ടാണ് ചെയ്തത്. ഇത് ഒരു JS വെച്ചുള്ള, ഒരു JavaScript വെച്ചുള്ള ഒരു സാമ്പിൾ ഇംപ്ലിമെൻറ്റേഷനാണ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ ഇങ്ങനെ ഞാൻ വെബ് പേജ് വെച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ വെബ് ക്യാം ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വെസൽ വെച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റൗവിൻ്റെ മേലെ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് മൂന്ന് കണ്ടീഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്ന് എംറ്റി, അടുത്തത് വിത്ത് മിൽക്ക്, പിന്നെ ബോയിലിംഗ്. അതിൻ്റെ താഴെ കാണിക്കുന്ന അതിൻ്റെ പ്രോബബിലിറ്റി പെർസെൻറ്റേജ്, എത്ര പെർസെൻറ്റേജ് അത് എംറ്റി ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ക്യാമറ വെച്ച്, ഈ ക്യാമറയിൽ കാണുന്ന സാധനം മെഷീൻ ലേണിംഗ് അൽഗോരിതം, കുറച്ച് അൽഗോരിതംസ് ഒക്കെ വെച്ചിട്ട് ഇത് പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. ഇത് എങ്ങനെയുള്ള വെസലാണെന്നുള്ള കാര്യം ഇത് പ്രെഡിക്റ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് എംറ്റി ആയിരുന്നു. ഇപ്പോൾ മിൽക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇത് കാണാം നിങ്ങൾക്ക്. ഇതാ ഇവിടെ വിത്ത് മിൽക്ക് എന്നുള്ളത് ഏകദേശം 1% അല്ലെങ്കിൽ 100% ആയിട്ടുണ്ട്. ആ വാല്യൂ കൂടി വന്നിട്ടുണ്ട്, അതിൻ്റെ പ്രോബബിലിറ്റി കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം വെക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം ഇതിങ്ങനെ വരുന്നുണ്ട്. വിത്ത് മിൽക്കാണ്, പ്രോബബിലിറ്റി ഏകദേശം 100% ആണ് വരുന്നത്. ബോയിൽ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ബോയിൽ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം പ്രോബബിലിറ്റി പെർസെൻറ്റേജ് മാറി തുടങ്ങി. പ്രോബബിലിറ്റി പെർസെൻറ്റേജ് മാറി തുടങ്ങി. അങ്ങനെ ബോയിലിംഗ് എന്ന് പറയുന്നത് ഏകദേശം പ്രോബബിലിറ്റി കൂടി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മോർ ദാൻ 70% വരുന്നത് ബോയിലിംഗിൽ തന്നെയാണ്. അപ്പോൾ ബോയിലിംഗ് ആവുന്ന സമയത്ത് ഞാനൊരു ഓഡിയോ ഫയൽ പ്ലേ ചെയ്യും. ബേസിക്കലി നമ്മൾ അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളൊരു എക്സാമ്പിൾ ആണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ട്രെയിൻ ചെയ്തെടുക്കണം ഈ മൂന്ന് കണ്ടീഷനും. എംറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മെഷീൻ അറിയില്ലല്ലോ എംറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മുമ്പിൽ. നമ്മളും ഇതൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിലേ പഠിച്ച് വന്നതുകൊണ്ടല്ലേ നമ്മളും ഇങ്ങനെ കണ്ടിട്ട് അത് എംറ്റി ആണെന്ന് നമുക്കറിയാം. അതേപോലെ മെഷീനെ അല്ലെങ്കിൽ ഈ ഒരു അൽഗോരിതത്തിനെ ട്രെയിൻ ചെയ്തെടുക്കാം. വലിയ കോഡിംഗ് ഒന്നും ആവശ്യമില്ല ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിൽക്ക് ബോയിലാക്കി കഴിഞ്ഞാൽ ഇത് ഈ ഓഡിയോ പ്ലേ ചെയ്യും, അങ്ങനെ നമ്മളെ അലേർട്ട് ചെയ്യും. ഞാനൊരു സിമ്പിൾ സൊല്യൂഷൻ കാണിച്ചു തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്തിനു വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. വളരെ യൂസ്ഫുൾ ആയുള്ള സാധനമാണ്. ഓട്ടോണോമസ് ഡ്രൈവിങ്ങിൽ അല്ലെങ്കിൽ നമ്മളുടെ മെഡിക്കൽ സിസ്റ്റത്തിലൊക്കെ ഇഷ്ടംപോലെ റിസർച്ച് നടക്കുന്ന ഫീൽഡാണ് AI. പക്ഷേ അതിൻ്റെ കോംപ്ലിക്കേഷനൊന്നും നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ടീച്ചബിൾ യൂസ് ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അടുത്ത വീഡിയോയില്. ഈ കപ്പുകളെല്ലാം യന്ത്രം തന്നെ കഴുകി വെക്കോ? ഇല്ല, ഗസ്റ്റുകളെല്ലാം പോയതിനു ശേഷം ഈ മൂടി തുറന്ന് ഞാൻ തന്നെ കഴുകി വെക്കും.